ഹലോ ഗൈസ്, ഹലോ 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 ഹലോ, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അപ്പോ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. അന്നമ്മ വെൽക്കം ടു ദ സ്ട്രീം. ആദിത്യം ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. ബിഗ് ഷൗട്ട് ഔട്ട് ബ്രോ. അന്നമ്മരിയ തഫീം ഹൈസ് ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. ഗൈസ്, ഞാൻ പുറത്തായിരുന്നു ഗൈസ്, അതുകൊണ്ട് ലേറ്റായി, കുറച്ച് ലേറ്റായി പോയി വരാൻ, കുറച്ച് ലേറ്റായി പോയി. സോറി ഫോർ ദാറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അപ്പോൾ കുറച്ചല്ല, കുറച്ച് അധികം ലേറ്റായെന്ന് തോന്നുന്നു. ഗൈസ്, നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, ഡു സ്പാം യെസ് ഓർ നോ. ഓക്കെ ഗൈസ്, പ്ലീസ് ഗൈസ്, ടെൻ സെക്കൻഡ്സ് ലൈവ് ഡിറക്ഷൻ. ഓക്കെ, ലിമിറ്റഡ്. അതെന്താ പറ്റി, വീഡിയോസ് ഫുള്ളി റണ്ണിങ് നോട്ട്സ് ടു ബി കറണ്ട് ഐഡന്റിഫൈഡ് ആസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മോസ്റ്റ് അഡ്വർടൈസ്ഡ്, ഇറ്റ് റിമെയിൻസ് ഫുള്ളി പ്ലേയബിൾ, ഈസ് എലിജിബിൾ ടു ഏൺ സബ്സ്ക്രിപ്ഷൻ റവന്യൂ ഫ്രം യൂട്യൂബ്. ഓക്കെ, ലിമിറ്റഡോ? ഓക്കെ, തേപ്പല്ലെടോ. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. സൈക്ലോൺ ഗെയിമിംഗ് വെൽക്കം ടു ദ സ്ട്രീം. ഷാരോൺ ഷാരു വെൽക്കം ടു ദ സ്ട്രീം. അന്ന മരിയ വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ഇതുവരെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. വി ആർ റോഡ് ടു 10K ഗൈസ് ഇൻ ഓൺ ഇൻസ്റ്റ. സോ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. നോട്ടിഫിക്കേഷൻ വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, പിന്നെ എല്ലാം പൊളി 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 ഗൈസ്. അപ്പോൾ നമുക്ക് പതിയെ ആർ പി യിലേക്ക് കയറാം. ഞാൻ ഒന്ന് കുറച്ച് ലേറ്റ് ആയി പോയി വരാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് സിറ്റുവേഷൻസ് ഒന്നും അറിയില്ല. ഞാനൊന്ന് എല്ലാം ഒന്ന് ഓണാക്കിയിട്ടെ, സിറ്റുവേഷൻസ് എല്ലാം ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഒന്നുമല്ല, യൂട്യൂബ് ചാറ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. സോ ഞാൻ യൂട്യൂബ് ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മൾ 33.1K ആയിട്ടുണ്ട്. റോഡ് ടു 34K ഗൈസ്. വൈറ്റി ഡു ഫോളോ. And also on Booyah, do follow me guys for the drops and loots and everything on the live. Okay, wacky wacky. കുറച്ച് മൂഡ് സീൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഒക്കെ ആകെ മാറിയുന്നത്. ഫിലിം ഷൂട്ടിംഗ് ഡയറക്ടർ ബാബു സർ. ഓക്കെ, ഡയറക്ടർ ബാബു ഓൺ ബോർഡ് ഗൈസ്. ഗൈസ്, കുറച്ച് ഫുഡ് വാങ്ങിക്കണം. സോ ആദ്യം കുറച്ച് ഫുഡ് വാങ്ങിക്കൊണ്ട് തുടങ്ങാം. ലാസ്റ്റ് ഇനി വെള്ളവും തേങ്ങയും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇനി സീൻ വേണ്ട. ക്യാഷ് 9 വെള്ളം വാങ്ങിച്ചു. ഓക്കെ, ഇനി ഒരു വെള്ളം വാങ്ങിച്ചു നോക്കട്ടെ. 10 വെള്ളം വാങ്ങിച്ചു. ബ്രെഡ് 10 എണ്ണം. ഫുഡില്ലാണ്ട് മരണപ്പെട്ട ബാബുവിന് അതിശോചനീയ ആശംസകൾ. ഇത് 10 എണ്ണം, 10 എണ്ണം കയറും. പിള്ളേർക്ക് കൊടുത്തു കൊടുത്തു. കോക്ക് എത്ര എണ്ണം കയറും? കോക്ക് 5 എണ്ണം കയറും തോന്നുന്നു ഗൈസ്. ക്വാളിറ്റി 5 എണ്ണം കയറും ഗൈസ്. ഷാംപെയിന് ലേസ് 5 എണ്ണം 10 എണ്ണം കയറും ഗൈസ്. ലൈസ് ഉപയോഗമില്ല. മാൽബ്രോ കോഫി, 5 എണ്ണം കയറും ഗൈസ്. ഓക്കെ, 5 എണ്ണത്തിൽ കൂടുതലുണ്ട്. ഫിഷിംഗ് റോഡ്, ഫിഷ് ബേരി, ഷിംഗി ഷോട്ട്, സാൻഡ്വിച്ച് 5 എണ്ണം. ഓക്കെ, ഹൈ ക്വാളിറ്റി സ്കെയിലോ? അതെന്തിനാ ഹൈ ക്വാളിറ്റി സ്കെയില്? ജാക്ക് ഡാനിയൽസ് വെപ്പൺ ആമോ ബാഗ്. ബാഗ് എന്തിനാ? ആയിരിക്കട്ടെ, നോക്കാം. പാല്, പശുവിൻ പാല്, നേരിയ പശുവിൻ്റെ പാല് നല്ലതാ. അടിക്കാൻ പോകുമ്പോഴത്തേ അടി ഉള്ളതില്ല. ഓക്കെ, വെരി ഗുഡ്. ഇതാരടാ മുകളിൽ കൂടെ പോകുന്നത്? എന്ത് സൗണ്ട്? ഇത് എന്തിനു സൗണ്ടാ? ഹെൽത്ത് ബാർ വീണ്ടും മുഞ്ചി കഴിച്ചു. അതെ, ഹെൽത്ത് ബാർ വീണ്ടും തിരിക്കും. എനിക്കറിയില്ല ഹെൽത്ത് ബാറിന്റെ കളിപ്പില്ലയാണോ ഞാനെന്നാ ഞാൻ ആലോചിക്കുന്നത് കൈ. ചില സമയം വരും, ചില സമയം വരത്തില്ല. ഇവന്റെ ഇവനൊക്കെ തോന്നുമ്പോ വരാനും പോവാനും സത്രോ ഗൈസ്. ഹെലികോപ്റ്റർ ഓടുന്ന സൗണ്ട് റോഡിൽ കൂടെ. എന്താ ഇങ്ങനെ റോഡിൽ കൂടെ ഹെലികോപ്റ്റർ ഓടുകയാണോ?
അറിയില്ല കേട്ടോ. അതോ ആ കാറിന്റെ സൗണ്ട് വല്ലതാണോ? ഗ്യാങ്ഗോസി പോയി വണ്ടി എടുത്തോണ്ട് പോവാ. ബാബു ഫേസ് ക്യാം എവിടെ? ബ്രോ ഫേസ് ക്യാം വെക്കാം ബ്രോ, ഫേസ് ക്യാം വെക്കാം ബ്രോ. ദോ പോണ് ഗൈസ്, ദോ പോണ്. രണ്ട് ഹെലികോപ്റ്ററൊക്കെ മോളിൽ കൂടെ പോകുന്നു. എന്റെ എന്റെ കേളും ശക്തി വെറുതെ ഒന്നുമല്ല കേട്ടോ, ഞാനൊരു സിംഹം തന്നെ. ആരെ വണ്ടിയാണ്? എന്തോ ഗ്യാങ്ഗോസിന്റെ ഫ്രണ്ടി കിടക്കുന്ന. ഹേ ബാബു, ജർമ്മൻ കണാപ്പേ, വെൽക്കം ടു ദ സ്ട്രീം കണാപ്പേ. കണാപ്പേ മൊയ്സ്, വെൽക്കം ടു ദ സ്ട്രീം. മൊയ്യല് കേറിയല്ലേ അപ്പോ കണാപ്പേ? ഇവൻ ഇത് അവന്റെ വണ്ടിയല്ലേ? അടിച്ചു പോയി അവിടെ നിന്ന്. ലോക്ക് ചെയ്തിട്ട് പോവും. ചത്ത് കിടന്നാലും ലോക്ക് ചെയ്തിട്ട് പോയി കൊള്ളണം എന്നറിയ. റേസ് വിളിക്കാനാണ്, ആരുടെ നമ്പറും ഇല്ലല്ലോ. ഷോ സാലറി വന്നു കേട്ടോ, 2000 രൂപ. കണ്ടില്ലേ അക്കൗണ്ടിലോട്ട്? എം എസ് തേർട്ടീൻ ഷെയ്ഡ് കുഞ്ഞപ്പൻ. നമുക്ക് എല്ലാരെയും വിളിക്കാം. ബാബു ഷേട്ട്, അമലേട്ടാ, വെൽക്കം ടു സ്ട്രീം. അമലേട്ടാ, ഷാരോണ, വെൽക്കം ടു സാറിങ്ങ. വെൽക്കം ടു സ്ട്രീം സാറിങ്ങ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ ഇതിലൊക്കെ ഇട്ടയ്യം. കൈ കോപ്പർ വയർ വെച്ചിരിക്കുന്നത് ആർക്കെങ്കിലും തൂങ്ങിച്ചാവാൻ കൊടുക്കാനാണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് വരണമുണ്ട്. മീൽസ് വരണം കഴിച്ചിട്ട്. സാൻഡ്വിച്ച് വരണം കഴിക്കുക. ഐസ് ടീ വരണം കുടിക്കുക. പച്ചവെള്ളം സബ്ശ ശുദ്ധ പാനി വരണം കുടിക്കുക. ഓക്കെ മതി. ഗ്യാരേജ് കുസുമോ സരക്കിടാനി നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ. ഹലോ ഹലോ, എവിടെ? നിങ്ങൾ വിളിക്കുന്ന ഹലോ, എവിടെടാ? അണ്ണാ, ഞാൻ ഗാംഗോസ് ഉണ്ടണ്ണാ. ഗാംഗോസ് അല്ല, നമ്മളോട് ഫിലിം ഷൂട്ടിങ്ങിലാണ്. എവിടെ എവിടെ? സിലിയാടിന്റെ മുകളിൽ ഒരു നാലഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എടുത്തോണ്ട് പറഞ്ഞു. സരക്കും എല്ലാരും ഉണ്ട് ഇവിടെ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഏത് വണ്ടി? വലിയ വണ്ടി ഉണ്ട് തോന്നുന്നു, മാക്സിമം വലുത്. അങ്ങനെ ഉള്ള ഒരു വണ്ടി ഇല്ലല്ലോ എന്റെ കയ്യില്. ആ മറ്റേ ലോറി അവിടെ കിടപ്പില്ലേ, അത് എടുത്തോണ്ട്. ഏടെ നമ്മുടെ ഗാംഗോസിൽ ലോറിയിൽ എല്ലാവരും കയറും? അതിനെ നാലഞ്ച് പേര് കയറും. അല്ല, അത് അവർക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റാൻ പറ്റില്ലോ ലോറിയില്. ഈ ലോറി ഓടിച്ച് നമ്മൾ ചില്ലാടിന്റെ മണ്ടേക്ക് ഇറങ്ങി. ചന്ദ്രന്റെ കടയിൽ പോയി നമുക്ക് നൈട്രസ് ഓക്സൈഡ് കുറച്ച് വാങ്ങിച്ച്. ടി വി ബാബു അല്ല വാഗ, അത്രേ ഉള്ളു കൈ. അങ്ങനെ ടർഫാറിൽ കന്നി കില്ലെടുത്തു കൊണ്ട് ബാബു മുന്നേറുകയാണ്. ഇനി എല്ലാ ടർഫാറിലും രണ്ട് മൂന്നും കില്ലെടുക്കുന്ന ഉള്ള നിശ്ചിത ഉറപ്പോടു കൂടി ഞാൻ ഈ എന്റെ അംഗം വിട്ട് ഉറപ്പിക്കുകയാണ്. ഒരു മിനിറ്റ്, കാര്യമുണ്ട്. ഇതിനകത്ത് ആദ്യം കയറിയിട്ട് എഫ് ടു അടിച്ചിട്ട് ഇരിക്കുന്ന നൈട്രസ് ഓക്സൈഡ് ഒരെണ്ണം വെക്കുക. വെളിയിറങ്ങുക. ഒരു 10 നൈട്രസ് ഓക്സൈഡ് വാങ്ങിച്ചോണ്ട് പോവാ. ചന്ദ്രൻ്റെ അടിയിൽ വാങ്ങണ മെനക്കേടാ. ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുവരണം. ഇവരെല്ലാം കൂടെ അതിൻ്റെ അകത്തേനെ ഇട്ടാൽ പോരായിരുന്നു. കേട്ടല്ല ചന്ദ്രൻ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. സംഘം പോലുള്ളൊരു ബോണ്ട പൊള്ളിച്ചപ്പോ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു, ബോണ്ടക്കകത്തുള്ള പുഴുക്കൾ അങ്ങനെ കളികളായി, ചിരികളായി, വിളികളായി. ഓ സംഘം പോലുള്ളൊരു ബോണ്ട പൊള്ളിച്ചപ്പോ തുള്ളി. ഹലോ 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 ഹലോ. ആ എസ്റ്റർ, ഹലോ ചേട്ടാ, കേൾക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ? ഹലോ കേക്കുന്നുണ്ടോ? ഹലോ കേക്കാമോ? അയ്യോ ക്യാപ്സ് ലോക്ക് നെക്കി. ഹലോ കേക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേക്കാം. ആ എന്നെ പറ്റി എസ്റ്റർ? വെറുതെ വിളിച്ചയാ. വെറുതെ? അവിടെ ഉണ്ടോ? ലൊക്കേഷൻ വേണോ? ലൊക്കേഷൻ വേണം. എവിടെ എവിടെ ലൊക്കേഷൻ പറഞ്ഞേ പറയാൻ. 834 ആരൊക്കെ അവിടെ? ഇവിടെ ബി പി. ബിപിയോ? മെനക്കേട ഗൈസ്, ഗ്രൈൻഡിങ്ങാ നമ്മൾ ഇതിന്റെ അകത്ത് ഇപ്പൊ കടന്നിട്ട്.
ഓക്കെ ഭഗീരഥൻ പിള്ള. ഓക്കെ അഞ്ചും ഓക്കെ ഏഴെണ്ണം മതി. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ചന്ദ്രൻ്റെ നമ്പർ ഏത്? ചന്ദ്രൻ്റെ നേരാണല്ലേ. ബാർ ത്രീ വൺ ബോർ വൺ ബോർ ബുള്ളറ്റ് ബുള്ളറ്റ് വിളിച്ചെടുക്കണോ? ഓക്കെ ചന്ദ്രൻ്റെ നമ്പർ ഏത്? ചന്ദ്രൻ നേരല്ലേ. ആ സീറോ ബോർ ജവൻ വൺ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ്. എസ്റ്ററിന്റെ ചാനൽ ഒന്നും ഇല്ല ഗൈസ്, എസ്റ്ററിന്റെ ചാനൽ ഒന്നും ഇല്ല. കിട്ടിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം. അതിലും കിട്ടിയില്ലെങ്കിൽ ഒരു ഉച്ച ഉച്ചര ഉച്ചമുക്കാലാകുമ്പോ അമ്മണ വീണ്ടും വിളിക്കുക. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ രാത്രി ട്രൈ ചെയ്യുക. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മര്യാദയ്ക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് മിണ്ടാതെ കടന്നു ഉറങ്ങുക. എന്നിട്ട് അത് രാവിലെ ഏച്ച് വീണ്ടും ഇതുപോലെ തന്നെ തുടരണം. വിളിച്ചതിനും മറ്റും നന്ദിയോടെ താങ്ക്സ്. ഈ 800 എവിടെയാണ് ഗൈസ്? അടുത്താണ്, ഇവിടുന്ന് അടുത്താണ്. 800-ൽ വിളിച്ചുകൊണ്ട് പോവാം. 800 അടുത്താണോ തോന്നണേ? GPS ലൊക്കേഷൻ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, പിന്നെന്തിനാ അവന്മാർ ഇങ്ങനെ വളച്ച വഴി കാണിക്കുന്നത്? നമ്മളിൽ ഓഫ് റോഡ് വണ്ടിയുണ്ട്, നമ്മൾ എന്തിനും ഷോർട്ട് കട്ട് ഉപയോഗിക്കാതെ പോകണം. ഗൈസ് 800 എന്നുള്ളത് കണ്ടോ, ഒറ്റയടിക്ക് 0.4 കണ്ടോ? എങ്ങനെയുണ്ട് ഗൈസ് ഷോർട്ട് കട്ട്? നമ്മൾ മാപ്പിൽ കാണുന്ന പോലെ പോരെ ഇത്? ഗൂഗിൾ മാപ്പിനെ പോലെ ചന്ദ്ര ചന്ദ്ര ചന്ദ്രനെ പൊക്കിയോ? ചന്ദ്രനെ പൊക്കി, ഞാനത് അറിഞ്ഞതാ. നമുക്ക് മെറ്റടിക്കാൻ പറ്റത്തില്ല. ഓക്കെ സോ വി വാണ്ട് ടു ഗെറ്റ് ദ എക്സാക്ട് ലൊക്കേഷൻ ഫ്രം ചന്ദ്ര. സോ അൺടിൽ ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് എനിത്തിങ് റിലേറ്റഡ് ടു ചന്ദ്രൻ കിഡ്നാപ്പ്. ഹലോ എസ്തറേ, ബാബു വന്നു. എസ്തർ ഇവിടെ ഉണ്ടോ? എസ്തർ നമ്മൾ ഗാങ് വേണ്ടി. ഇത് ഫ്രണ്ടിലെ ഗ്രില്ലിലെ പച്ച കളറ്. എസ്തർ പോരുന്നോ എന്റെ കൂടെ? ബിപിയോ? ഇത് ഫുള്ള് കറക്കമാണ്. എന്നിട്ടാണ് നമ്മളെ പറയുന്നത്? ചുമ്മാ പറഞ്ഞോളാം കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. എന്നിട്ട് അമ്മമാരും ഉമ്മമാരെ തട്ടിക്കൊണ്ട് പോയി പിടിക്കൊണ്ട് പോയി. എന്തൊക്കെ ബഹളമാണ്? ഹലോ ഹലോ പറഞ്ഞ കാര്യമില്ല, ചെവിയും കേക്കൂടെ കണ്ണും കാണൂട. എവിടെയെങ്കിലും കൂടെ പോയിട്ട് ലാസ്റ്റ് നമ്മളെ കൂട്ടാൻ പറയണം. നാനേ ഒരു എസ്റ്റർ എസ്റ്റർ എവിടെ പോയി? അയ്യോമേ പറയില്ല, എവിടെങ്കിലും പോയാ? എസ്റ്റർ പോയ കഴിച്ച അടിച്ചു പോയോ? ഹലോ അടിപൊളി കളിക്കണോ? കളിപ്പുള്ളേ ഞാൻ അല്ല, ആള് കേറി ഇരുന്നതാണ്. ഇരുന്ന് കാണാൻ ഞാൻ വണ്ടി എടുത്തു. ഇന്നെങ്ങാനും കേറുവോ? സീറ്റ് ബെൽറ്റ് ഇട്ടോ? സീറ്റ് ബെൽറ്റ് ഇട്ടോ? അപ്പടിച്ചിരിക്കണേ സ്പീഡാണ്.
ഫുൾ സ്പീഡ് ആണ്. ആ എന്തല്ല നമ്മളെ നേരെ ജില്ലയാടാണ് പോകുന്നത്. അവിടെ ഈ വണ്ടിയോ? ആ ഇട്രിനാറാണ് ആറോരാണ് കാര്യം പറയണ ആലോചിക്കുന്നത്. ആ നൈട്രിനാറിനെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ വലിയ കാര്യം ഇത് പറയും കാര്യം പറഞ്ഞോണ്ട് വരായിരുന്നു. ഞാൻ ബുള്ളറ്റിനോട് ചോദിക്കട്ടെ മാറി ഇടയ്ക്ക് ഷൈഡിലൂടെ നടന്നേ. ഇത് മറ്റേ ലാറി അല്ലേ, ബാക്ക് മൂവിലെ കാണാൻ പറ്റും. എത്രയും സ്വട്ടപ്പനെ കാണാൻ ഇതിന് ലുക്കുണ്ട് കേട്ടാ. ആ ബുള്ളറ്റ് എവിടെയുണ്ട് ബുള്ളറ്റ്? ബാബു നമ്മൾ ചന്ദ്രനെ മിസ്സിംഗ് ബാബു. ചന്ദ്രൻ മിസ്സിംഗ്? എവിടെ പോയി? ആ അറിയില്ല. നിങ്ങൾ എവിടെ ഉണ്ട്? ലൊക്കേഷൻ എവിടെ ഉണ്ട്? ആ നമ്മൾ ഗ്യാങ്സ് എടുത്ത റിപ്പോർട്ട് ഇല്ലേ? ആ ആരൊക്കെ ഉണ്ട്? ഞാൻ സർക്കണം പിന്നെ പള്ളിയിലാച്ചൻ. പള്ളിയിലാച്ചൻ? പള്ളിയിലാച്ചനോ? ആരാ? ആ ആ നാണ്ടാ വരണ, നാണ്ടാ വരണ. ആ ദ ഫാദർ ബെനഡിക്ട്. ബെനഡിക്ട് ഡോ നാണ്ടാ വരണ, നാണ്ടാ വരണ. ബുള്ളറ്റ് ബുള്ളറ്റ് വാ വരണ ബുള്ളറ്റ്. ചന്ദ്രനെ കാണാനില്ല എന്ന് പറയുന്ന എന്താണോ എന്തോ എല്ലാരും ആണോ? ആ ഇവിടെ അറിയിക്കോ എന്നിട്ടേ നടന്നോ ഓട്ടം പിടിച്ചോ എങ്ങനെയാന്ന് വെച്ചോ. ഒരുമാതിരി മറ്റേ കോമഡി പറയല്ലേ. പിന്നെ അവൻ അങ്ങനെ എല്ലാം പറയാം. അവൻ ഒരു ലോക കോറിയാണ്. അവൻ അങ്ങനെയൊക്കെ പറയാനേ അറിയൂ. ഒരു മിണ്ടേ ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നല്ല. ജമ്പിയാണ് മുറുക്കി കയറിച്ച എവിടെയാണ്? ഈ നാ വണ്ടി പിടിക്കാനുള്ള കാലം ഇന്നേ വരെ ഒരാൾ ചട്ടിട്ടില്ല. നമുക്ക് ഹെലികോപ്റ്ററിൽ പോയാലോ? ഹെലികോപ്റ്ററിൽ മാഷല്ലേ. ആ നിന്റെ മാമുണ്ടല്ലോ ഹെലികോപ്റ്ററിൽ പെട്രോൾ അടിക്കുള്ള പൈസ ഞാൻ തരാം. എന്റെ 11 ലക്ഷം രൂപ ആയിട്ട്. 11 ലക്ഷം രൂപ എവിടെ നിന്ന് ഇത്രയും പൈസ? എനിക്കറിയത്തില്ല. റെഗുലർ സ്ട്രീമർ ഇന്നുണ്ടോ? എനിക്ക് കയ്യിൽ എത്രപ്പം അറിയത്തില്ല. അപ്പൊ ഞാൻ ആൾക്കാരോട് പറയും ഇച്ചിരി പൈസ തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അറിയാൻ പറ്റില്ല. അത് പിന്നെ മനസ്സിലായി. ഇല്ല ചന്ദ്രശേട്ടന്റെ വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. എവിടെ? അവിടെ ചന്ദ്രചേട്ടനെ കാണാനില്ല. എവിടെ പോയി ചന്ദ്ര? പറഞ്ഞു പറഞ്ഞു. എവിടെ? ഞാൻ ബാബു കുഞ്ഞാടെ. ബാബു കുഞ്ഞാടോ? അതെ കുഞ്ഞാടെ. ഹലോ ആരാണ്? എന്റെ പേര് ഫാദർ ബെനഡിക്ട് എന്നാണ് കുഞ്ഞാടെ. അതെ കുഞ്ഞാടെ, നമുക്കിപ്പോ ചന്ദ്രനെ കണ്ടുപിടിക്കണം കുഞ്ഞാടെ. ചന്ദ്രനെ കാണാനില്ലെന്ന് കുഞ്ഞാട് പറയും. ഇവരെ നമുക്ക് ബലിയാടാക്കിയാലോ? പോയിട്ട് പറ്റൂ കുഞ്ഞാടെ, ഞാൻ ഇവരെ കൂടെ പോകാനാണ്. പെണ്ണെ കണ്ടപ്പോ ഉടനെ കുഞ്ഞാടെന്നും പറഞ്ഞ ഇവിടെ പോയി ഇറങ്ങിക്കണില്ല. അതുകൊണ്ടാ ഞങ്ങള് വേറെ സിറ്റുവേഷൻ കാണാതെ കൊറേട്ട് വിളിച്ചിട്ടില്ല. മഞ്ഞപ്പതത്തി ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തില്ല. മാലിക്കുട്ടി ഉണ്ടോ? ശരി നോക്കട്ടെ. ചന്ദ്രമുണ്ട്, മാളുകൂട്ടി ഇല്ലല്ലോ. സംഘം പോലുള്ള ഒരു ബോണ്ട പൊള്ളിച്ചപ്പോ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു തുള്ളി കളിക്കുന്ന ബുള്ളറ്റ്. ചന്ദ്രനെ കണ്ട ബുള്ളറ്റ്? ചന്ദ്രന്റെ വണ്ടി ഞാൻ ഇവിടെ വന്നായിരുന്നു. ബാബു നിങ്ങൾ എവിടെ പോയി? റേഡിയോ കേറ, റേഡിയോ 56 ഡാ വണ്ടാ വരണ. ചന്ദ്രൻ തന്നെ ലോക്ക് ചെയ്തേക്കുന്നത്. റേഡിയോ 56 കേറാൻ പറഞ്ഞ.
ഓക്കേ ഞാൻ കാര്യണ നോക്കട്ടെ വേറെ രണ്ട് ഇവന്റ് ഉണ്ട് ഇനി സെന്റർ ഫോൺ എടുക്കട്ടെ ഞാനും വണ്ണപ്പ വിളിച്ചില്ല ആ ഉണ്ട് 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 തിരക്കണ്ണ അടുത്തുണ്ടോ ബാബു തിരക്കണ്ണ എവിടെ ഞങ്ങളിവിടെ ചന്ദനെ തപ്പി കിടക്കുന്നു 636 നിൽക്കുന്നു ഞാൻ മേങ്കരാജ് സൈഡ് ഒന്ന് പോയിട്ടുരാ നിങ്ങൾ മുതുക്കിയരാജ് ആ ഗ്യാങ് ഓഫ് സൈഡ് ഒന്ന് തപ്പി ഹലോ എനിക്ക് ലോഡ് ആവണില്ല എനിക്ക് ലോഡ് ആയില്ല ഗൈസ് സീറ്റ് ബെൽറ്റ് ഇട്ടതാ അല്ല അവിടെ അവിടെ ആവത്തോ ഞാൻ സീറ്റ് ബെൽറ്റ് അടിച്ചു റെഡി കയറാൻ പോയ ഞാൻ സീറ്റ് ബെൽറ്റ് അടിച്ചു ഞാൻ വണ്ടി കയറിയത് എനിക്കറിയാം എനിക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ ഞാൻ വണ്ടി കയറി ഉടനെ ഇസ്റ്റ് അടിച്ചു പക്ഷെ എന്റെ താഴെയിൽ മറ്റേ ലോഡിംഗ് ബാർ ഒന്നും വരുന്നില്ല മീൻസ് എനിക്ക് നല്ല ലാഗ് ഉണ്ട് കാരണം വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ പ്രാവശ്യം അടിച്ചിട്ടാണ് കയറിയത് സോ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴും കുറെ കാലം കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് വീഴത്തുള്ളൂ അതുകൊണ്ടാണ് മറ്റടിക്കില്ല ശ്രീഹരി ബ്രോ മറ്റടിക്കില്ല ആ ഒരു ഇതില് പറയുന്നാണെന്ന് അറിയാം പക്ഷെ മീൻസ് നമുക്ക് അപ്പൊ ചത്തുന്ന ഒരു മൈൻഡ് വരും മറ്റേ അന്വേഷിച്ച് കാണിക്കുന്ന ഒരു ത്രില്ല് വരും അത് പോവും സോ ഫേസ് ക്യാം വെക്കാം ഞാൻ ഡ്രോപ്പ് പിന്നെ ഡ്രോപ്പ് സെറ്റ് ചെയ്യാനുണ്ട് ചന്ദ്ര വിളിച്ച ഫോൺ എടുക്കുന്നതാണ് പക്ഷേ അതുകൊണ്ട് എടുത്തിട്ടില്ല ഓക്കേ 49 വാച്ചിങ് നോട്ട് ഈവൻ ഗൈസ് കുറച്ച് മുയല് വരേണ്ടതുണ്ട് എന്നാലേ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ആര് ഈമസ് ആണോ ചന്ദ നീ ഈ പാർട്ടി അടക്കം നടത്തുന്നുണ്ടോ അയ്യോ അതെന്ത് പറ്റിയതാ സംതിങ് ഫിഷി ലീന നൗഫല അതൊക്കെ തരാള് പ്രാങ്കായിരിക്കണം പ്രാങ്കാണെങ്കിലും വിളിച്ചു പറയും മുകളിലത്തെ നിങ്ങള് ഡോക്ടർ ഇല്ലായിരുന്നോ മൂന്ന് ഡോക്ടർ ഉണ്ട് പിന്നെ ശശി എങ്ങനെ വന്നേ എനിക്കറിയില്ല എന്താ സംഭവം സംതിങ് എന്തോ ചെറിയൊരു ഇത് വന്നതോ അതായത് ഓൺ ഡ്യൂട്ടി കാരണത്തിന്റെ മുമ്പ് ചെലപ്പോ ശശി വന്നിട്ട് തുറന്നിട്ടോ ഓ അങ്ങനെ ആയിരിക്കും അപ്പൊ ആടായിരിക്കും താങ്ക് യു മച്ച് താങ്ക് യു മച്ച്
കുറേ ബോഡി ഇന്നെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നോയിക്കോളണേ ഇറങ്ങണം ഞാൻ കണ്ടേ നിങ്ങൾ അടിവരെ പോയിട് കണ്ടാ ആ ടേച്ചി പാ ടേച്ചി പാ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിലെ കൂടെ ഇറങ്ങിട്ട് ആരോട്ട് വരാം കറക്റ്റ് ട്രീ 81 ഫ്രണ്ട് വേണ്ട ട്രീ 8 വേണ്ട അണ്ണ ഒരു മിനിറ്റ് അണ്ണ എനിക്ക് ലോഡിംഗ് ഇഷ്യൂ ഉണ്ട് എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ ഇല്ല 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 ഞാൻ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടണ്ണ എന്നിട്ടും തെറിച്ചു പോയണ്ണ ഓക്കെ ഓക്കെ പോ പറഞ്ഞത് വിളിച്ചാ ആ എന്നെ വിളിച്ചണ്ണ ഞാൻ അണ്ണനെ വിളിച്ചാണ് ഇല്ല 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 കാര്യം പറ കറക്റ്റ് പറ അണ്ണ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു കൊറേമാരെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അതിന് കൂട്ടത്തിലുള്ളവന്മാര് ശബ്ദം മാറ്റിട്ടാ പറഞ്ഞത് പക്ഷെ ബി എസ് പി ആണെന്ന് ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞോളൂ അത് കുറച്ച് ദൂരെ ഹെലികോപ്റ്ററിൽ പോണം ഞാൻ പോയിട്ട് വരാം ഇല്ലല്ലേ വാ ഒരു വിശ്വാസം നീ നമ്പർ പറഞ്ഞു അല്ലാതെ ഇതിന്റെ നടുക്കാ വെള്ളത്തിലാ അങ്ങ് ദൂരെ ഹെലികോപ്റ്റർ കൊണ്ടുപോവാ അല്ല അങ്ങനെയല്ല അവിടെ പോകുമ്പോ എപ്പോഴും ഫ്ലൈറ്റ് കാണോ അവിടെ ഇല്ലെങ്കിൽ അതുവരെ പോകണം എന്റെ ബുള്ളറ്റിനെ ബുള്ളറ്റിന് അവിടെ ഇറങ്ങാൻ പറഞ്ഞാടിയല്ല നമ്മളെ കൊണ്ടുപോയി എയർപോർട്ടിന്റെ കുഴപ്പമില്ല ഞാൻ ചന്ദ്രനെ വിളിച്ചു വാങ്ങാം ചന്ദ്രനെ വിളിച്ചു വാങ്ങാം എനിക്ക് ഓർമ്മയൊക്കെ ബിസിപിയിലുള്ളവന്മാരെന്നാ പറഞ്ഞവന്മാര് ജജിയുണ്ടായിരുന്നല്ലോ പൊക്കിയില്ലേ ആ ശശി പൊക്കി ശശി പൊക്കി ഓർമ്മയില്ല പക്ഷെ കഴിഞ്ഞിട്ട് അവരോട് എന്തൊക്കെയോ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചോദിക്കാം ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പോകാനായിട്ടൊരു ഇതുണ്ട് റേസിംഗിന്റെ ഒരു സ്ഥലമുണ്ട് സിറ്റിയില് എന്ന് പറഞ്ഞാല് അത് പക്ഷെ മറ്റേ ആ കണ്ടെയ്നറിന്റെ അകത്ത് കയറിയിരുന്ന അങ്ങനെയല്ലേ പോവാള്ളേ ആണോ അങ്ങനല്ലേ ആ അങ്ങനെ പോവാ അവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട് ആ കണ്ടെയ്നറിനകത്ത് നമുക്ക് കയറി നിൽക്കുമ്പോഴാണ് മുകളിലോ ഞാൻ ഇന്നലെ പോയായിരുന്നു ആ റേസിംഗിന്റെ സ്ഥലത്ത് അത് ആക്ച്വലി നമ്മുടെ ഈ കയപ്പുരിക്കയുടെ മുകളിലായിരിക്കുന്നേ മനസ്സിലായോ കയപ്പുരിക്ക പോകുന്ന ബ്രിഡ്ജ് ഉണ്ടായിട്ട് അവിടെ നമ്പറൊന്നും ഇല്ല ഫോണിന്റെ സൈഡിലാണ് അവിടെ രണ്ട് പെയിന്റിംഗ് ഇട്ട് കണ്ടാ പെയിന്റും ഒരിടയിൽ ഇട്ട് അതിന്റെ ഒക്കെ നേരെ മുകളിലായിട്ട് വരും ഞാൻ പറഞ്ഞേ ഏറ്റവും ക്ലോസ് ആയിട്ട് അവിടെ ഒരു പോയിന്റർ ഉണ്ട് കണ്ടാ ഒരു പോയിന്റർ അതിന്റെ റൈറ്റിൽ കുറച്ച് ടോപ്പായിട്ട് ഞാനും ബുള്ളറ്റ് ഒരുമിച്ചുണ്ട്
ബ്ലഡ് ലൊക്കേഷൻ നിന്റെ കയ്യിലുണ്ടാ? ബ്ലഡ് ലൊക്കേഷൻ മാർക്ക് ചെയ്യണോ? അയ്യോ ഞാൻ തന്നെ ഇറങ്ങി. ബ്ലഡ് ലൊക്കേഷൻ മാർക്ക് ചെയ്യണോ? അല്ലാണ്ട് ഫ്രീസ് ആവുന്നുണ്ടോ? കട്ടി കട്ടി എനിക്ക് ലൊക്കേഷൻ സ്ക്രീൻ ആവുന്നുണ്ടോ സർക്കേ? എന്തോ സ്ക്രീൻ ഫ്രീസ് ആവുന്നുണ്ടോ? ഹെലികോപ്റ്റർ വാ ഗൈസ്, ബോട്ട് ഒക്കെ പോയി എടുത്ത് തപ്പി എടുത്ത് പോകുമ്പോഴേ സ്ക്രീൻ ഫ്രീസ് ആവുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, എനിക്ക് ആവുന്നില്ലല്ലോ. കുറേ നേരമായിട്ട് തുടങ്ങിയത് ബുള്ളറ്റിന് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ചിലപ്പോ ഒക്കെ ഉണ്ട്. അതെ, എനിക്ക് ഇതുവരെ ഇല്ല. പറഞ്ഞോണ്ട് ഇനി വരുമായിരിക്കും. ജോക്കി വരുമെന്ന് നോക്കട്ടെ. നോക്കട്ടെ, സ്പീഡ് ബൂസ്റ്റ് വേണോ? മറ്റേ അല്ലല്ല ബുള്ളറ്റ്, ഞാൻ അവിടെ ട്രൈ ചെയ്ത് നോക്കാം. നീ അങ്ങോട്ട് പോയ മറ്റേ ഈ പാലസത്തിന്റെ സ്റ്റാർട്ടിങ്ങിലൊന്ന് പോയ, അവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നർ കേറാൻ പറ്റുന്ന വണ്ടിയും കൊണ്ട് ഇതും കൊണ്ടല്ല അവര് വണ്ടി വേണോ? എന്തൊരോലൊക്കെ കേറ്റിട്ടാണ് കൊണ്ടുപോയ. പിന്നെ ഡൗട്ടേ, പൈലി എന്ന് പറയുന്ന നമ്മുടെ മറ്റേ ഇവനല്ലേ? പൈലി എന്ന് പറയുന്നത് പൈലിന്ന് ഞാൻ കേട്ടു, പിന്നെ വേറെ പേരൊന്നും കേട്ടില്ല. പിന്നെ ഇവന്മാർക്ക് ഇങ്ങനെ ഡ്രസ് കോഡ് ഒരു മാതിരി ബ്ലാക്ക് കാറിന്റെ ലെഫ്റ്റ് തല, നമ്മളെ മച്ചൻ മീരത്തെ തല, ഒരു ഓറഞ്ച് റെഡ് കളർ വണ്ടി ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ അത്തുണ്ടോ? അതിന്റെ വണ്ടി ഇല്ല. അയ്യോ പ്രശ്നമുണ്ട്, നമ്മളവിടെ കൊണ്ടു ഡ്രോപ്പ് ചെയ്ത കളഞ്ഞ വണ്ടിയില്ല. ശരിയാ, പ്രശ്നമില്ല, ബാക്കിയുള്ള നോക്കട്ടെ.
ഫ്രണ്ടി പോ നമുക്ക് അവിടെ പോയി കാർ എടുത്ത് മോശം വണ്ടി എടുക്കാം മോശം വണ്ടി എടുക്കാം ബാ മോശം വണ്ടി എടുക്ക ഒരു വണ്ടിയുണ്ടോ ഒരു വണ്ടി എടുത്തിട്ടോ ചായ നിങ്ങൾ പതിനാറിലോട്ടോ പെട്ടെന്ന് നമ്മളെ ടോക്കി പോയി അവിടെ ആൾക്കാർ നിൽക്കുന്നത് നമ്മളെ ഗൺ പോയിന്റ് ചെയ്യാനായിട്ട് കാറൊക്കെ ക്രോസ് ചെയ്തിട്ടിട്ട് അവിടെ നമ്മളെ വെടിയൊക്കെ ആള് നിൽക്കുന്നു ചന്ദ്രൻ അവിടെയാ ഈ കണ്ടെയ്നർ ആ കണ്ടെയ്നറിലോട്ട് ആ കണ്ടെയ്നറിലോട്ട് കണക്ട് ആവും കണക്ട് ആവുമ്പോഴേ നമുക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റത്തില്ല അമ്മര് ഗണ്ണ് മൂന്ന് പേര് എയിം ചെയ്ത് നിക്കുക മനസ്സിലായ കണ്ടെയ്നർ ക്രോസ് ആയിട്ട് ഒരു വണ്ടി എടുത്തിട്ടിരിക്കുക നല്ല കാറാണ് ഇരുന്നേ നമ്മള് ഫ്രണ്ടിന് പോവാം അത് ജരകണ്ണ കേൾക്കുന്നുണ്ടോ ആർമറുള്ള വണ്ടി എടാ ഇപ്പൊ ഒരു മോൺസ്റ്റർ വണ്ടി ഇല്ലാന്ന് ചുവന്ന നല്ല ആർമർ ആയിരുന്നു കിടില് ആർമർ ആയിരുന്നു വണ്ടിക്ക് ചുവന്ന വണ്ടിയിൽ വന്നത് ഹലോ 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 ചേട്ടാ ഹലോ 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 ചേട്ടാ ഹലോ 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 കേൾക്കുന്നുണ്ടോ ഹലോ ചേട്ടാ ഒരു വണ്ടി ഉണ്ടെങ്കിലും ലൈഫ് അടിച്ചോണ്ടിരുന്ന സമയത്ത് എടുക്കട്ടെ നിങ്ങൾ പറഞ്ഞേ ഡിനാഗോസ് മറന്നോ വണ്ടി വണ്ടി ഉണ്ടോ ഇവിടെ ബ്ലോക്ക് അത് വിളിക്കാം വെയിറ്റിംഗ് അത് അത് ഉണ്ടാ ഇമ്പോർട്ടിലാണ് നമ്മളെന്തോണ്ട് തിരിച്ചു ചിന്തിച്ചൂടാ അമ്മര് വെളി വരട്ടെ നമുക്ക് ഇവിടെ അണ്ണാ മറ്റേ വണ്ടി ഉണ്ടോ ക്ലാരൻ ഉണ്ടെങ്കിൽ എടുത്തുണ്ടോ എന്തോ ബുള്ളറ്റ് ഇവിടെ നിന്ന് അടിക്കുവാണെങ്കിൽ ആ ഡ്രൈവർ ഷീറ്റ് ഉള്ളവൻ അടിക്കാം റിവേഴ്സിൽ പോകാൻ സമ്മതിക്കല്ലേ ചന്ദ്രനെ കിട്ടിയല്ലോ ഈ പതിനാറിലോട്ട് ഒരു ബാബു നീ ഇവിടെ നിന്ന് വണ്ടി എടുത്തേ ഇമ്പൗണ്ടല്ല ഇമ്പൗണ്ടല്ല ജരകണ അവിടെ നമുക്ക് അറിയാനുള്ള പയ്യന്മാരുണ്ട് ജരകണ ആ വെഹിക്കിൾ ഓപ്പറേറ്റർ അവിടെ അറിയാനുള്ള പയ്യന്മാരുണ്ട് അവിടെ അമ്മരെ കാറുണ്ട് അല്ല ഈ മറ്റേ മെക്ലാറിന് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും മെക്ലാറിനുണ്ട്
എന്തെങ്കിലും മെക്ലറൻ ഉണ്ട്. ഇംബൗണ്ട് കുറച്ച് ദൂരെയാണ്, ഇംബൗണ്ട് കുറച്ച് ദൂരെയാണ്. അത് കുഴപ്പമില്ല. എന്നാ കറക്റ്റ് സ്ഥലം എവിടെ എണ്ണം പറഞ്ഞ സ്ഥലത്തല്ലേ കാറിന്റെ കറക്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ബാബു നിങ്ങക്ക് വരാൻ പറ്റൂലേ പിടിക്കാൻ പറ്റൂല. പക്ഷേ ഈ സ്ഥലത്തിൽ നിന്ന് ഇറങ്ങാൻ പോകാൻ ഒരേ ഒരു വഴി ഉണ്ട്. നീ വരുന്നത് നീ വണ്ടി കരയുന്നത് നീ വെളിയിൽ ഇറങ്ങിയാ നീ നീ ഇറങ്ങുന്നത് നിന്റെ വണ്ടി വന്ന വഴി ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇനി ബാക്കി വന്ന നമ്മളെല്ലാം പക്ഷെ എനിക്കിത് എവിടെ മതിയോ ഏതാ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കിട്ട് നീ ബൈക്കിൽ എനിക്കൊരു യെല്ലോ സർക്കിൾ കാണിക്കും. ആ കണ്ടെയ്നറാണ് ഒരു ഓപ്പൺ കണ്ടെയ്നർ ഉണ്ടാകട്ടെ ഒരു യെല്ലോ സർക്കിൾ അതിലാണ് നീ വരേണ്ടത്. ബാബു ആ വണ്ടി ഒന്ന് എടുത്ത് മാറ്റി ബാബു കൊടുക്കുന്ന പോർഷൻ ഒന്ന് എടുത്ത് മാറ്റി ബാബു പ്രശ്നമാവോ എടാ? അതല്ല ഈ വണ്ടി ഇവളതാ മനസ്സിലായി അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഇവിടെ മറ്റേ സംഭവം വെളിയിൽ പോയിരിക്കാ രണ്ട് മിനിറ്റ്. ഓ അങ്ങനെ അങ്ങനെ ഒരു മിനിറ്റ് എടുക്കില്ല, വണ്ടി എടുക്കില്ല. എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ ടൈം എടുക്കരുത്. അല്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഗ്യാങ് ആണെന്ന് ഉറപ്പുണ്ടോ ബാബു? ഉറപ്പായിട്ട് ഗ്യാങ് ആണെന്നാണ് പറയുന്നത്. അല്ലല്ല ഇത് തട്ടിക്കൊണ്ട് പോകാം, തട്ടിക്കൊണ്ട് പോകാം. ഇത് ഗ്യാങ് ആയിട്ടുള്ളതൊന്നുമല്ലല്ലോ. ഇവിടെ വണ്ടി വരുന്നുണ്ടോ? ബാട്ടിന്റെ റഷ് ഇട്ട് അല്ല ഇവിടെ കറങ്ങണ ഞാനൊരു കാര്യം പറട്ടെ, എനിക്കൊരു കാര്യം പറട്ടെ. എനിക്ക് പൊസിഷൻ ഇത് എവിടെയാണെന്ന് ഒരിക്കലും അതിന്റെ അവിടെ നിങ്ങൾ ചെന്ന് എത്തുന്നിടത്ത് വണ്ടി നിർത്തരുത്, ഇടിച്ച് തെറിപ്പിച്ചോണം. ഓപ്പോസിറ്റ് വണ്ടി കിടപ്പുണ്ടായിട്ടോ എപ്പോ നമ്മള് ഇപ്പൊ വെള്ളത്തിൽ വീഴും, അത്രേ ഉള്ളൂ. ദൈവത്തിന് വിളിക്കാം, വണ്ടി ഇവിടെ എടുത്തോണ്ട് പോകാൻ പറ്റോ? ഓ വെള്ളത്തിൽ വീണു, വെള്ളത്തിൽ വീണോ? നിങ്ങക്ക് വീണു വീണു വീണു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോ കുളിച്ചോണ്ടിരിക്കുകയാണ്. കുളിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുക. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം. അതിലും കിട്ടിയില്ലെങ്കിൽ ഒരു ഉച്ച ഉച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മര്യാദയ്ക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മിണ്ടുന്നിട്ട് അത് രാവിലെ ഏച്ച് വീണ്ടും ലോഡാവാത്തതാ. ബാബു ഇതിന് മുമ്പ് എന്റെ 163
ഞാൻ പറഞ്ഞുതരാം സംഭവം പറഞ്ഞുതരാം. ഇത് തൂക്കിയത് ഇവന്മാര് എം സി ഇവന്മാര് ബുള്ളറ്റ് പ്രൂഫ് വണ്ടി കൊണ്ട് വന്ന് നമ്മളെ വെടിവെച്ചിട്ട് ഒന്നും നടന്നില്ല. അതിനാണ് അവന്മാര് സിറ്റുവേഷൻ വിട്ടെന്ന് പറഞ്ഞത്, മനസ്സിലായ? ഹലോ, മഞ്ഞ ഡ്രസ് ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്കൊന്ന് ഹീൽ ലംബാർഗിനി നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അത് ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഈ വെള്ളത്തിനടിയിലോട്ട്. അല്ല, അതെന്ന് വെച്ചാൽ ഈ അടിച്ചിട്ട് പിന്നെ അവിടുന്ന് വണ്ടി മൂവ് ചെയ്യരുത്, അത് ലോഡ് ആവുന്നവരെ അവിടെ നിക്കണം കുറച്ച്. അപ്പൊ ലോഡ് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നാട് പറഞ്ഞേ. അപ്പൊ ഇത്രയും നേരം ചന്ദ്രനെ പിടിച്ചോ എനിക്ക് ഇപ്പൊ കൊറച്ച് കുറഞ്ഞ അല്ല, എനിക്ക് കാര്യമില്ല കിട്ടിട്ട്, എനിക്ക് അറിയാൻ പറ്റില്ല. വണ്ടിയുടെ നമ്പർ KLA539 അത് വെച്ചിട്ട് ഓണറിനെ എടുക്കാം, ഓണറിനെ എടുത്തിട്ട് പോക്കാം. അവന്മാരെ നേരത്തെ പറഞ്ഞിട്ടാ ബുള്ളറ്റ് സിറ്റുവേഷൻ പറ്റുന്ന അതെന്താ, അവന്മാരെ വണ്ടി കണ്ടപ്പോ വിട്ടു വരണം സിറ്റുവേഷൻ. അത് എനിക്ക് 56 സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെച്ച് അങ്ങനെ ചെയ്തു വിടണം നമ്മൾ. അതുകൊണ്ട് വണ്ടിയുടെ നമ്പർ KLA539 ഞാൻ വണ്ടിയുടെ നമ്പർ വെച്ച് PD-യിലോട്ട് പോവാ. ഞാൻ PD-യിലോട്ട് അങ്ങോട്ടാ, ഞാൻ PD-യിൽ പോയിട്ട് ആരാണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം വെച്ച്. ചന്ദ്രനെ വിളിച്ചിട്ട് ചുമ്മാ എങ്കിലും 100,000 രൂപ തരാ ഐ ഡി ചോദിക്കാം, ട്രാൻസാക്ഷൻ ഐ ഡി വെച്ച് വീണ്ടും കണ്ടുപിടിക്കാം. മണ്ടന്മാരനായിട്ട് തരും. ചന്ദ്രനോട് കാശ് ചന്ദ്രനുണ്ടോ റേഡിയോയില്? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പൊ അത് ചന്ദ്ര എന്റെ അമ്മ വിട്ടാ ഇവിടെ വരാ. എവിടെ? ഞാൻ പറഞ്ഞ എല്ലാരും കേക്കാമോ? കേക്കണുണ്ട്. നേരെ പീടിയോ പീടി പോ. ബുള്ളറ്റ് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തോട്ടെ. നീ കണ്ണന്റെ പുറത്തോ? ആ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ബുള്ളറ്റ് കണ്ടെയ്നറിന്റെ പുറത്ത് പോ, കണ്ടെയ്നറിന്റെ പുറത്ത് പോ. ചന്ദ്രൻ വിളിക്കണേ. എന്തോ ബാബു? ചന്ദ്രനെ വിളിക്കാൻ പോ, ചന്ദ്രനെ വിളിക്കാൻ പോ, കണ്ടെയ്നറിന്റെ പുറത്ത് പോ. അവിടെ പോണോ? ആ, ചന്ദ്രനെ വിളിക്കണോന്ന്. ചന്ദ്രന് വണ്ടി ഇല്ല അവിടെ. ജറകണ ചന്ദ്രൻ കണ്ടെയ്നറിന്റെ പുറത്ത് വരാൻ പറഞ്ഞ, നമ്മൾ അങ്ങോട്ട് പോവാണ് അവനെ പിടിക്കാൻ. പൊക്കോ പൊക്കോ. ഞാനും സാറക്കണെന്നും കൂടി
അമ്മാര് ഫുള്ള് ഇവിടെ ലോക്കാണേ. അതേപോലത്തെ വണ്ടിയിലാണ് വന്നത്. ചണ്ടനാ പറഞ്ഞാ കാര്യം പറ ബാബു എന്നെ തട്ടിക്കണ്ടേ. അവര് ഹലോ നമുക്കിപ്പോ അവര് പറഞ്ഞേ അവരെന്താ പറഞ്ഞ എടാടാ അവരെന്നെ തട്ടിക്കൊണ്ടേ തട്ടിക്കൊണ്ടിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അവരെന്നടുത്ത് പറഞ്ഞത് അവര് ബി എസ് ബി എന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എനിക്കിന്ന് ഓർമ്മ ഇട്ടില്ല. എന്നിട്ട് ഇടയ്ക്ക് എന്റെ ഓർമ്മയൊന്ന് പോയായിരുന്നു. ഓർമ്മ പോയിട്ട് ഞാൻ ഓർമ്മ എന്നെ ബി എസ് ബി എന്നൊക്കെ അവന് പറഞ്ഞു. ഓർമ്മ പോയിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും രണ്ടുപേര് നിക്കുന്നുണ്ട് എന്റെ ഫ്രണ്ടില്. അപ്പൊ ഒരുത്തരാണെങ്കിൽ മറ്റവനെ പൈലി എന്താ വിളിച്ചു. അപ്പൊ ഞാനിങ്ങനെ പൈലി ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നിട്ട് പെട്ടെന്ന് എന്താ പേര് മാറ്റി വിളിച്ചു. ഞാൻ പറഞ്ഞാണ് ചന്ദ്രനോ പിന്നെ നമ്മളിട്ട് നേരം ചോദിക്കൂലേ എന്റെ ബാപ്പു ആ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നതന്നെ ഒരു ഇതില്ലാണ്ടാണ് നിങ്ങൾ വന്നേക്കുന്നത്. ഞാൻ ചന്ദ്രൻ ഇപ്പൊ വിളിച്ചോണ്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ കേറി വന്നപ്പോ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. നിങ്ങൾക്ക് പറഞ്ഞു ചന്ദ്രൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിങ്ങൾ വന്നേരം വിട്ട അല്ല അത് സിറ്റുവേഷൻ അവിടെ ഇതായതുകൊണ്ടാണ് വിട്ടത്. ലൈക്ക് ആ സിറ്റുവേഷനിൽ കേറി വന്നില്ലേ അതുകൊണ്ടാണ് വിട്ടത്. അവന്റെ അടുത്ത് ഫോൺ ഇട്ടു അവന്റെ അടുത്ത് ഫോൺ ഞങ്ങൾ ഫോൺ കറക്റ്റായിട്ട് മേടിച്ചു അവരുടെ അടുന്ന് പൊന്നെ ചോദിച്ചാൽ ബാബു ഉണ്ടായിരുന്നു ഞങ്ങളവിടെ വെടിവെച്ചു നിങ്ങൾ എന്തിനു വേണ്ടി വെടിവെച്ചു
ഞാൻ പറഞ്ഞുതരാം, ഇത് ചന്ദ്രൻ ഒരു നിങ്ങളെ ഗ്യാങ് ഹൗസ് ആണോ അത്? അവിടെ വന്നും വരുമ്പോ വെടിയിക്കാൻ അല്ല കാര്യം പറഞ്ഞാ ചൂച്ചായി, കാര്യം പറഞ്ഞാൽ ചൂച്ച എന്താ പറയുന്നത്? അവന് ഓർമ്മ കൊടുത്തു ഞങ്ങള്, നിന്റെ അടുത്ത് ഫോൺ എടുത്തായിരുന്നോ? ഫോൺ തോക്കൊക്കെ എടുത്തായിരുന്നോ? അല്ല ഒരു ഡൗട്ട് കേട്ടോ, നിങ്ങൾ ഓർമ്മയില്ലാത്ത സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ സിറ്റുവേഷൻ ഇതിനൊപ്പം കണ്ടിട്ട് ചന്ദ്രനോട് പറഞ്ഞിട്ടേ ഞാൻ കണ്ടിട്ട് ലൊക്കേഷൻ മാത്രല്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തല്ല, ഞാൻ ചന്ദ്രനോട് കൂടി ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ചോദിച്ചപ്പോ ചന്ദ്രൻ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. ഞങ്ങള് ഇവിടുന്ന് പോയപ്പോ ഗണ്ണ് എങ്ങനെ പോയെന്ന് എനിക്കുള്ള എനിക്കറിയത്തില്ല. എന്റെ അടുത്തൊക്കെ കണ്ടായിരുന്നു. ഒറ്റ ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇവിടെ വന്നു നിങ്ങൾ വെടിവെക്കേണ്ട ആവശ്യം എന്തിനാണ്? ഇത് കഴിഞ്ഞിട്ട് ബുള്ളറ്റ് അവിടെ വന്നിട്ട് പോയി, ബുള്ളറ്റ് അവിടെ വന്നിട്ട് പോയി പോട്ടെ. അപ്പൊ നിങ്ങൾ തോക്കും പിടിച്ചോണ്ടിരിക്കുന്ന, നിങ്ങൾ അവിടെ തോക്കും പിടിച്ച് വെടിവെക്കാൻ നിൽക്കുന്നതിന്റെ ആവശ്യം, വെടി വെക്കുന്ന കാര്യം എല്ലാം പറയുന്നുണ്ട്. ആര് വന്നാൽ അടിച്ചിടിയൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അതെന്തിനാ? ആ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ വന്നപ്പോ. അതെന്തിനാ? അതൊക്കെ ഉണ്ട് ചൂച്ചായി, അപ്പൊ നമ്മൾ പറയുന്ന മാത്രം കേട്ടോ. അതുപോലെ തന്നെ നമ്മളവിടെ അങ്ങോട്ടാരും വിട്ടില്ല. തിരക്ക് ഞാൻ ആർ പി അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു, കാരണം നിങ്ങൾ കേറി വന്നോണ്ടാണ് തിരക്ക്. ഞാൻ എന്നോട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പൊക്കിക്കൊണ്ട് പോവാൻ പറ്റൂലെങ്കിൽ വെറുതെ പൊക്കിക്കൊണ്ടുപോകാതിരിക്കും. വെറുതെ കൊണ്ടുപോയിട്ട് നമ്മൾ വരുമ്പോ ഉടനെ ഞങ്ങള് ഒരു കാരണത്തിന് പേരിൽ, ഇവന്റെ പേരിൽ ഞങ്ങളെ പേരോ ഒന്നും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ വണ്ടി ഞങ്ങൾ നിങ്ങളെ പൊക്കി എങ്ങനെയാ? ഞാൻ പറഞ്ഞുതരട്ടെ, നിങ്ങൾ കണ്ണീമുന്ന കാര്യം പറഞ്ഞോ, വെടിക്കാൻ പറഞ്ഞോ? ഞങ്ങൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നോ? ആ വണ്ടി സ്റ്റേഷനിൽ പോയി മനസ്സിലായി. അതെങ്കിലുള്ളവരുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. K5 3 9 വേണോ? തെളിവ് വേണോ? ഞാൻ അവിടെ വണ്ടി ക്രോസായിട്ടാണോ കിടന്നത്? എന്തിനാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചെടുത്തന്നെ അത് കൊളായി? അത് ഞാൻ അത്രേ പറയണോ? ഇതിനെപ്പറ്റി നമ്മളിപ്പോ സംസാരിക്കണം, വിട്ടേ സിറ്റുവേഷൻ വിട്ടേ. ഇല്ലാണ്ട് അതിനെപ്പറ്റി കണ്ടിട്ട് ഒന്ന് വിടണ്ട, അവരെ അവരെ പിടിച്ചോടെ നിർത്തിയിരുന്നോ? ഞാൻ വിടണ്ട, അവിടെ എടുത്തേ. ഓരോരു മാങ്ങ അങ്ങനെ ഓരോരോ മാങ്ങ തേങ്ങ മാങ്ങ മാങ്ങ എന്ന് പറഞ്ഞത് ഓരോരോ മാങ്ങ എന്ത് മാങ്ങ
ഞാൻ വിചാരിച്ച രീതി തന്നെ സാധനം കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചത് ഈ ബാബു പറയുന്നത് നിങ്ങൾ അവളെ ലൊക്കേഷൻ അയച്ചതല്ലേ നിങ്ങൾ വന്ന പിന്നെ എന്ത് കണ്ടുപിടിച്ചത് നിങ്ങൾ പറയുന്നേ അവിടെ തന്നെ പോയില്ലേ എന്റെ പൊണ്ണു ചുറ്റാ അങ്ങനെയാണെങ്കിൽ പിന്നെ വണ്ണടി അവനെ കൊല്ലുന്നു വന്നതിന്റെ കാര്യം ചന്ദ്രൻ അറിയാം അവനോട് ചോദിക്കേ അവനോട് ചന്ദ്രനോട് ചോദിക്കേ അവനോട് പോയി ചോദിക്കേ എന്തിനാണ് അവൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ചന്ദ്രനോട് ചോദിക്കും ചൂച്ച അവൻ നമ്മൾ നിങ്ങൾ അത്ര നല്ലതായിട്ട് കൊണ്ടുവരുന്ന പോലെ നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല ചൂച്ചായി അവൻ ബോർഡ് വന്ന ഉടനെ വിളിച്ച് അവൻ ബോർഡ് വന്നോടനെ ആരെ ലൊക്കേഷനാണ് അയച്ചത് ജസ്റ്റ് ലോജിക്കൽ എന്ന് ചോദിച്ചു അവൻ എങ്ങനെയാണ് ചെയ്യുക അവനോട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാനിത് ഞെക്കിപ്പിടിച്ചിട്ടുള്ളത് എനിക്ക് അറിയില്ല ഞാൻ എന്റെ ലൈവില് പറഞ്ഞാണ് ഇത് ഓരോരു മാങ്ങ കേസ് എന്നാ ഞാൻ പറഞ്ഞത് ചുമ്മാ ഇവര് പറയുന്ന പോലെ സിറ്റുവേഷൻ പോയില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തോ സ്ക്രിപ്റ്റ് ചെയ്താ ചന്ദ്ര അത് വേണോ ചന്ദ്ര സീരിയസ് ആയിട്ട് എനിക്കല്ലേ ചന്ദ്ര സിറ്റുവേഷൻ ഇത്രയും സീരിയസ് അല്ലേ ചന്ദ്ര നീ പൊക്കിക്കൊണ്ട് നിന്റെ ഫലം പറ ബാബു അവർ ചെയ്ത ഫോൾട്ട് എന്താ പറയട്ടെ പറഞ്ഞു ആർക്കും വണ്ടി കൊണ്ടുവന്ന ഈ അടിച്ച് ആർക്കും ഇല്ല ചന്ദ്രൻ നീ ഫോണിന്റെ ലൊക്കേഷൻ അയച്ചാണ് അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു നീ അതിന്റെ മറുപടി കൊടുക്കാറുണ്ട് ഞാൻ എല്ലാം കൂടി ചുമ്മാ അവരത് ചുമ്മാ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറഞ്ഞു നിന്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ കാര്യം നോക്ക് നീ ബാക്കിയുള്ളവരെ ഉണ്ടാക്കാൻ നിൽക്കാറ എന്നിട്ട് പല തവണ പറഞ്ഞു നീ നിന്റെ കാര്യം ആരും നോക്കിയിട്ട് വേണം ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ ഇതിന് മുന്നേ പറഞ്ഞു നീ ബാക്കിയുള്ള നാട്ടുകാരെ മുഴുവൻ കാര്യം നോക്കിയാൽ നീ നിന്റെ കാര്യം നോക്കണത് ഞാൻ കുറെ നല്ല കാര്യം ചന്ദ്ര ഞാൻ എപ്പോഴും പറഞ്ഞത് നീ നിന്റെ കാര്യം നോക്കി എന്നിട്ട് മറ്റു ബാക്കിയുള്ളവരെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ചുമ്മാ ബാക്കിയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യപ്പെട്ട് അവന്റെ കാര്യം നോക്കൂല നീ നിന്റെ കൂടെ നിൽക്കുന്നവരെ കാര്യം നോക്കിയിട്ട് മറ്റു ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുന്നത് കേട്ടാ എപ്പോഴും ഉള്ളതാണ് ബാക്കി എല്ലാരും ന്യായം പറയും എന്നാ സ്വന്തം ടീം പോയി നിൽക്കുന്ന സ്വന്തം കാര്യം നോക്കുകയും ചെയ്യണ്ട് അതല്ല അതല്ല എന്നുവെച്ചാ ഞാൻ പറഞ്ഞുതരാം അവരുടെ മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാ അവര് മറ്റേ എന്തൊക്കെ തമാശയായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു അവരുടെ ഒരു ഇത് എല്ലാരും സീരിയസ് ആവുമല്ലോ ഇന്ത് എന്തോ ചെയ്യണ എന്നെ അവര് ചുമ്മാ ഓരോന്ന് ഞാൻ പിന്നെ എല്ലാരും തത്സമയം ഇട്ടോണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്ത എനിക്കറിയാം ചന്ദ്ര നീ അതുകൊണ്ടാണ് പറയാതെ എനിക്ക് വേണമെങ്കിൽ എനിക്കറിയാം പക്ഷെ ഒരു അക്ഷരം എനിക്കറിയാത്ത പോലെ തന്നെയാണത് ഗൈസ് എനിക്കറിയായിരുന്നു ചന്ദ്ര ചന്ദ്ര ഇതേപോലെ റൈസ് ആക്കി കൊണ്ടുവന്നൊക്കെ ഞാൻ കാരണം ചന്ദ്രനെ ലൈവ് കണ്ടോണ്ടിരുന്നിട്ട് ഞാൻ വരുന്നത് അപ്പോഴത്തേക്കും ഞാൻ എന്താ ഞാൻ വന്നിട്ട് ചന്ദ്രൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അന്വേഷിച്ചില്ലല്ലോ എന്റെ ചന്ദ്ര എന്റെ ഡി ഇത് പോർന്ന് തലകളെടുത്തോണ്ടായിരുന്നു റാ ബാബു അവിടെ
ഇതുപോലത്തെ വേല അവർക്ക് ഈ തല വെട്ടിക്കൊണ്ട് എക്സാമിനേഷൻ ചെയ്താലോ ഇതുപോലെ അങ്ങനെ ഇല്ലാരെയും കൊന്നില്ല എന്റെ കയ്യിൽ കണ്ണില്ല ആ ഞാനിട്ട് എനിക്കറിയാം പ്രകാശ് ഞാൻ മെത്തിയായിട്ടൊന്നും തരത്തിൽ കണ്ട് ഇവര് പറഞ്ഞു ഇവര് കണ്ടു ഇവര് ചന്ദ്ര ലൊക്കേഷൻ തന്നിട്ട് അങ്ങോട്ട് പോകുന്നേ എന്റെ പൊന്നു ചന്ദ്ര എനിക്കൊരു കാര്യം ചന്ദ്രയ്ക്ക് വേണ്ടാ ഇട്ടതേക്കണ അവന്മാര് ഫോണെ ഫോണൊക്കെ എടുത്തെന്ന് പറഞ്ഞതിന് ശേഷമാണ് നീ ലൊക്കേഷൻ അയക്കുന്നിട്ട് പറയുന്നേ അവര് ഫോണൊക്കെ എടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചില്ല അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയില്ലേ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയി ഓക്കെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയതിനു ശേഷം ആ ഒരു സിറ്റുവേഷൻ അത് അങ്ങനെ അവിടെ എടുക്കാവോന്ന് ചോദിക്കാൻ തരട്ടെ അവിടെ ആ സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഞാൻ റോക്സിനോട് ചോദിച്ചു റോക്സ ഇതുപോലെ ഫോൺ അവർ എടുത്തെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാമോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് പുതിയ ഫോൺ വാങ്ങി പറയണം ഇങ്ങനെ പറഞ്ഞു കൈന്ന് രക്ഷപ്പെട്ടിട്ടാണോ ചന്ദ്ര നീ വിളിച്ചത് അവരെ കൈന്ന് രക്ഷപ്പെട്ടിട്ടാണോ അപ്പൊ പിന്നെ പ്രശ്നമില്ല പ്രശ്നമില്ല നമ്മൾ ഇത് നമ്മളെ ഇനി നമ്മൾ ഇത് നമ്മൾ ഇനി നോക്കോളാം അപ്പാ നീ ചുമ്മാ നിന്നൊരു ഡയലോഗ് അടിക്കല്ലേ ഇനി അനാ ഇറങ്ങണാ കണ്ടിന്യൂ ആണ് കണ്ടിന്യൂ ഒരു സീനുമില്ല അനാ ചന്ദ്രൻ അവൻ ഫോൺ എടുത്തിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞോണ്ടിരുന്നാവും ചന്ദ്രൻ അവിടെ രക്ഷപ്പെട്ട് എന്നിട്ട് വേറെ ഫോണിനാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല തൂറ്റായുടെ കയ്യിന്ന് അവന്മാരെ കയ്യിൽ അവർ അവൻ വേറെ ഫോണിനാണ് മെസ്സേജ് അയക്കുന്നത് പുതിയ ഫോണിനാണ് തലയകർന്ന് കിട്ടിയ ഒരു ഫോണിനാണ് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ തന്നെ അല്ലാതെ അവർ പിടിച്ചു വെച്ചിട്ട് നമ്പർ അല്ല മെസ്സേജ് അയച്ചാൽ അവരെ രക്ഷപ്പെടുത്താണ് അയക്കുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല കൊണ്ട് പോയാൽ കൊണ്ട് പൂട്ടിക്കോ എവിടെ ഉണ്ട് അങ്ങോട്ട് വരാം നമ്മള് എവിടെയുണ്ട് ലൊക്കേഷൻ ഒന്നും ചെയ്യണ്ട ഹലോ ആ വന്ന വന്ന വാ 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 എന്നാ ബാബു 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 വാ പറഞ്ഞു വാ ചന്ദ്രനാ എടുക്കണോ എടുക്കണോ ചന്ദ്ര ടർഫ് ഒന്ന് മറക്കേ കൊണ്ടുപോയി കൊള്ളല്ലേ ചന്ദ്ര ടർഫ് മറക്കേ ബാബു ചന്ദ്ര നിനക്കിട്ട് അവിടെ വെച്ച് പറയാനല്ലേ ചന്ദ്ര പിന്നെ എന്താ ചന്ദ്ര നമ്മളെയൊക്കെ വാടപ്പിച്ചിട്ട് അവരെ ഫ്രണ്ടി വെച്ചിട്ട് എനിക്കറിയാല ചന്ദ്ര എനിക്കറിയാം നീ അവരെ എനിക്കറിയാം നീ എന്തെങ്കിലും നമ്മളെ കൂടെ നിക്ക് ചന്ദ്ര നമ്മളെ നീ ബാക്കിയുള്ള കാര്യം പിന്നെ നോക്കാം പക്ഷെ ഇതിപ്പോ നമ്മള് നമുക്കൊന്ന് ഞാൻ ആയിട്ടിരുന്നെങ്കിൽ എനിക്കറിയാം ഞാൻ ഇങ്ങനെ പറയുള്ളൂ നീ ഇതുപോലെ നിന്റെ കാര്യം നോക്കിയിട്ട് മതി അത് നിന്റെ കാര്യം നീ അവിടെ എസ്കേപ്പ് ആയല്ലോ പിന്നെ അവർക്ക് അറിയില്ലല്ലോ എനിക്ക് വേറെ ഫോൺ കിട്ടിയോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ അത് അങ്ങനെ പറഞ്ഞേ അവിടുന്ന് പോയി വഴി കറന്നൊരു ഫോൺ കിട്ടി എന്തൊക്കെ പറയാറുണ്ട് ഇതിപ്പോ നമ്മള് അവന്റെ ഫ്രണ്ട് വെച്ച് ഒന്നും പറയാൻ പറ്റാതായി പോയല്ലോ ചൂറ്റായ ഫ്രണ്ടില് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല സീനും ഉണ്ടായിരുന്ന അവിടെ എത്തിയാണ് കണ്ടിന്യൂസ് ആണ് കളിക്കാരന് ആർപി ഇവിടെ അല്ലേ അയ്യോ ഗൈസ്
ഓൾവേസ് എപ്പോഴും പറയുന്ന പോലെ ചൂച്ചായും ഞാനൊക്കെ ഫ്രണ്ട്സ് ആണ്. ഇതിന്റെ അകത്ത് വെച്ച് ചൂച്ചായടുത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അത് ഔട്ട്സൈഡ് ആർപിയിലുള്ള കാര്യമല്ല. ഞാൻ നിങ്ങളോട് ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് പോയി ഡിസ്ലൈക്ക് അടിക്കരുതെന്ന്. ഗൈസ് സത്യം പറയാലോ, ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കളിക്കത്തില്ല. ചുമ്മാ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഒരാളെ പോയി ഡിസ്ലൈക്ക് അടിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഗൈസ് എനിക്ക് സത്യമായിട്ടും ഞങ്ങള് എനിക്ക് അറിയില്ല ഗൈസ് ഇങ്ങനെ ഡിസ്ലൈക്ക് അടിക്കല്ലേ. ഗൈസ് ആരുടെയും ലൈവിൽ പോയി ചന്ദ്രന്റെ കാര്യം എടുത്ത് ചാടിയേക്കാം. ഒരായിരം വട്ടം എന്നോട് ഞാൻ പറഞ്ഞു കേട്ടോ ഗൈസ്, സത്യമായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു സിറ്റുവേഷനും ഞാൻ കളിക്കത്തില്ല, ഞാൻ കളിക്കത്തില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഡിസ്ലൈക്ക് അടിക്കുവാണെങ്കിൽ കളിക്കത്തില്ല ഗൈസ്. സത്യമായിട്ട് ഒരു ഒരു ഭയങ്കര ഷോക്ക് കേട്ടോ ഇങ്ങനെ ഡിസ്ലൈക്ക് അടിക്കുന്നത് ഒരാളുടെ ഇതിൽ. ഒരു ആർപി ആർപി ആയിട്ട് കളിക്കുക, എന്നാലും നമുക്ക് കളിക്കാൻ പറ്റുന്നത് ഇത് ചുമ്മാ. നീയൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ, ഈ കാണിച്ചതേ കാണിച്ചു വെച്ചത് ടി വിയിൽ ഒരുത്തനാണ് നീയൊക്കെ കൊണ്ടുപോയി ഫണ്ണെന്നും പറഞ്ഞിട്ട് കാണിച്ചതെന്ന് ഓർത്ത് വെച്ചോ. അത് ഓർത്ത് വെച്ചിട്ട് വേണം നമ്മളെ ഫണ്ണൊക്കെ അറിയാം യഥാർത്ഥ ഫണ്ണ് എന്തരെന്നൊക്കെ ഞാൻ കാണിച്ചു. ശരക്കണ്ണ ചന്ദ്രനെ കൊണ്ട് പോയിട്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. ശരക്കണ്ണ ചന്ദ്രനെ ശരക്കണ്ണ അല്ല ഭവണ്ണ അവൻ വണ്ടിയുമ്പോ പോയിരുന്നു ചന്ദ്രൻ. അപ്പൊ അവൻ തെറിച്ചു വന്നു 1 HP ആണ്. പിന്നെ മരിക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവരെ ഫോളോ ചെയ്യണം നമ്മളായിട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ആരോടും ഡിസ്ലൈക്ക് അടിക്കലെന്നൊന്ന് പറയാ, എല്ലാരും എല്ലാരും അവരോട് വർഷമായിട്ട് ഡിസ്ലൈക്ക് അടിക്കുന്ന കാര്യം ഒന്ന് പറ. ചുമ്മാ നമ്മൾ നല്ലൊരു സിറ്റുവേഷൻ കൊണ്ടുവരും, ഈ ജൂബിലെ ഡിസ്ലൈക്ക് അടിക്കും. പിന്നെ നമ്മൾ തന്നെ എപ്പോഴും സോറി പറഞ്ഞ് നമ്മളെ ഭാഗത്ത് ഒരുമാതിരി ആക്കുവാണ്. ഇത് ഇത് പറ്റൂലാണ് ഡിസ്ലൈക്ക് അടിക്കുന്ന പറയണ എല്ലാരോടും. സത്യം നമ്മളെ ഒരുമാതിരി നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുമ്പോ നമ്മൾ തോറ്റു പോവും അവരുടെ ഫ്രണ്ടില്ലേ. നിങ്ങൾ എന്തിനാണ് ഈ ആർപി കണ്ടിന്യൂ ചെയ്യണം, നിങ്ങൾ ഷോക്ക് ആക്കിയില്ലേ എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എടാ എനിക്ക് എങ്ങനെ, ഞാൻ നിങ്ങളുടെ എസ്കേപ്പ് ആയതിനു ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ ആലോചിച്ചോണം, എനിക്ക് അന്നേരം ഫോൺ എടുത്തവരെ വിളിക്കായിരുന്നു. ഞാൻ വീണ്ടും റോക്സിനെ വിളിച്ച് കൺഫർമേഷൻ ചെയ്തതിനു ശേഷമാണ് ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു പോയ. പിന്നെ അത് ഒരലമ്പൂല്ല, നിങ്ങൾ ആ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യണവരുന്നു. അതാണ് ആണത്തം അല്ലാതെ ഫേസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എടുക്കാൻ പോകല്ലോ. എന്നിട്ട് പിന്നെ വന്നിട്ട് അഡ്മിൻസിനെ അവരെ കൊണ്ട് വന്നിട്ട് പറയുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലും നമുക്ക് അത് ഫേസ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. ചൂച്ചയാണെങ്കിൽ പിന്നെ വരാൻ പറയാം, എനിക്ക് സംസാരിക്കണം. ചുമ്മാ ചന്ദ്ര അപ്പൊ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ പറയട്ടെ അവിടെ നിന്ന് ഞാൻ മെയിൻ എനിക്കൊന്ന് പറയാൻ പറ്റാണ്ടായി പോയി കഴിഞ്ഞാൽ ചൂച്ച ഇവിടെ ഔട്ട് ഓഫ് ദ കാര്യം സംസാരിച്ചാണ് എനിക്കൊന്ന് പറയാണ്ടായി പോയത് ചെയ്തത്. അവർക്ക് അവർക്ക് വന്നിട്ട് അത് അല്ലാതെ പറയണം, അല്ല സിറ്റുവേഷൻ ചെയ്തോണ്ടിരിക്കുമ്പോ വന്നിട്ട് ഉടനെ ഓസി കൊണ്ടിട്ട് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറയാനാണെങ്കിൽ പിന്നെ പിന്നെ എന്തിനാ ഈ ബാക്കിയുള്ളെല്ലാം വെച്ചിരിക്കുന്നത്? എന്നും ഇതാണല്ലോ സിറ്റുവേഷൻ ചെയ്തോണ്ടിരിക്കും വന്നിട്ട് പറയും ഇത് പറ്റത്തില്ല ഇത് ഇല്ല. ഇത് നമുക്ക് നമുക്ക് ഇവിടെ സംസാരിക്കണം, നമുക്ക് അല്ലാതെ സംസാരിക്കണം. ഇത് കൊറേ ആയി എന്തോ എനിക്ക് അതിലും വെറുതെ. സത്യം പറഞ്ഞ ഇത് സ്ഥിരം എന്ന് ഇതാണ് ഇപ്പം കൊള്ളാരെയും പറയാലോ, എന്ന് കേറിയാലും ഒരുമാതിരി ഒരു വള്ളി കേസ് വരും. എന്നിട്ട് അത് നേരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ പറഞ്ഞെന്തെന്ന് അറിയാമോ, അവരൊക്കെ പോയി ചാനലിൽ പോയി ഡിസ്ലൈക്ക് അടിക്കുന്നുണ്ട് എല്ലാരും. ഇതാണ് നമ്മൾ പറഞ്ഞിട്ട് അടിച്ചു. ഡിസ്ലൈക്ക് അടിക്കുന്നവരോട് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് ഡിസ്ലൈക്ക് അടിക്കുന്നവരോട്. സത്യം പറയാലോ, ഈ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഒരു ആർപി എല്ലാ ആർപി ചെയ്താലും അവസാനം എല്ലാരും കൂടെ കുറ്റം പറഞ്ഞു നമ്മളെ ഡിസ്ലൈക്ക് കാരണമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സൈഡിൽ ന്യായം ഉണ്ടെങ്കിൽ പോലും ഒരു ഒരുത്തിന് വേണ്ടി പറ അംഗീകരിക്കേണ്ട ഒരു ഒറ്റ കളി ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ഞാൻ വെറുതെ ഞാൻ പറഞ്ഞെല്ലാരോടും കണ്ടുകൂടാ നമ്മുടെ സൈഡിൽ ന്യായമുള്ള കാര്യമൊക്കെ. ഞാൻ ഒരു കാര്യം പറയാം, ബാസ് കൊണ്ട് വന്ന് അണ്ണനടുത്ത് പറഞ്ഞിട്ട് വിട്ടാതെ ഇവിടെ
കേട്ടാ കേട്ടാ ബാബു വാസ്തവണ വന്നിട്ടുണ്ടണ അണ്ണ വന്നിട്ട് വിട്ടാൽ അല്ല അണ്ണ വന്നിട്ട് വിട്ടാൽ നീ അവരെ എസ്കേപ്പ് ആയതിന് ശേഷം ആ ടൈമിലല്ലേ നമുക്ക് ലൊക്കേഷൻ തരണേ അല്ല അങ്ങനല്ല ഇവന് പറഞ്ഞാ അവരെ എസ്കേപ്പ് ആയതിനു ശേഷം ഫോൺ തടയക്കാരന് വേറൊരു ഫോൺ തടയക്കാരന് കിട്ടിയിരുന്നു അതേ പുതിയ ഫോൺ വാങ്ങിച്ചിരുന്നു ആമസോൺ ഡെലിവറി പറയാം നമ്മളെ ആർ പി പറയാലോ നമ്മളെ ആർ പി പറയാലോ നമുക്ക് നമ്മളെ ആർ പി ഇതാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന് നമുക്ക് പറയാലോ ചൂച്ച എനിക്ക് ചൂച്ച എന്താ പറയണ്ടേ ചൂച്ച എന്താ പറയണ്ടേ നീ ലൊക്കേഷൻ അയച്ചോണ്ട് ആർ പി ബ്ലോക്ക് ആയി നിനക്ക് പറയാം ലൊക്കേഷൻ അയച്ചിട്ട് എപ്പോഴാണ് നീ എസ്കേപ്പ് ആയതിനു ശേഷം നിനക്ക് കിട്ടിയ ഫോണിനാണ് അയച്ചത് അവിടെ ആർ പി ബ്ലോക്ക് ആയിട്ടില്ല നിനക്ക് അത് പറയാലോന്നാണ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു വീണ്ടും നമ്മള് അത് അതായത് ഞാൻ അവിടെ നിന്നപ്പോഴാണ് ലൊക്കേഷൻ അയച്ചു കൊടുത്താണ് പുള്ളി വിചാരിക്കുന്നത് മനസ്സിലായി അതാണ് പുള്ളി വിചാരിച്ചോണ്ടിരിക്കണേ അന്നേരം ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട് വേറെ ഇവിടെ ഇവിടെ ഗൺ പോയിന്റ് അറിയില്ല അങ്ങനെ പ്രശ്നമില്ല അവര് പോകൂല ഗൈസ് സോ ആരും ഡിസ്ലൈക്ക് അടിക്കരുത് ഗൈസ് ഞാൻ വേറൊന്നുമില്ല നിവർത്തിയോട് കൊണ്ട് പറയുന്നതാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് ഷൗട്ട് ചെയ്യുന്നതോ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതോ അല്ല ദൈവം മനസ്സിലാക്കുക ഗൈസ് കാരണം നമ്മൾ ഓരോ സിറ്റുവേഷൻ ചെയ്യുമ്പോഴും ലാസ്റ്റ് എതിരെ നിൽക്കുന്നവർ നമ്മുടെ അടുത്ത് പറയുന്നത് എന്തെന്നറിയാവോ നിങ്ങൾക്ക് കുറേ സപ്പോർട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് വേണോ കാണിക്കാം നമ്മൾ ആരും ഒന്നും തിരിച്ചു പറയാൻ പാടില്ല നിങ്ങളല്ലെങ്കിൽ ഉടനെ ആളെ വിട്ട് ഡിസ്ലൈക്ക് അടിപ്പിക്കും ഇങ്ങനെയൊക്കെ ഗൈസ് പറയുന്നത് എനിക്ക് ഇതിനോടാ തീരെ സത്യം പറഞ്ഞാൽ ഇതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം കാരണം ഞങ്ങളെ ഫോൾട്ട് പോലെ ആവുന്നു കാരണം ഈ ഒരു ലിസ്റ്റിലേക്ക് കാരണം ലാസ്റ്റ് പറയും ആ അവന്മാരെ ഡിസ്ലൈക്ക് അടിപ്പിക്കും നമ്മൾ അവന്മാരുടെ സ്ഥിതി ചെയ്യില്ലേ അവന്മാർ പറഞ്ഞാൽ കേട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കും നമ്മൾ അങ്ങനെയല്ല നമ്മൾ ന്യായമുള്ളത് ഞാൻ ഇതുവരെ ന്യായം എനിക്ക് ന്യായമായി തോന്നിയവർ തർക്കിക്കും ന്യായമില്ലെന്ന് തോന്നിയാൽ ഞാൻ ഇട്ടിട്ട് പോകും ഗൈസ് അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ അലോക് ആൻഡ് ഓർ ഡയമണ്ട് അതൊന്ന് ഡിസ്ലൈക്ക് ഗൈസ് നമ്മുടെ ആരും ഇല്ലേ ഗൈസ് ഭൂയിൽ ഭൂയിൽ ഒരുപാട് സ്പാം വരുന്നുണ്ട് മോട്ട്സ് ആരെങ്കിലും ഒന്ന് നോക്കാവോ ഭൂയിലൊക്കെ ഇഷ്ടം പോലെ സ്പാം വരുന്നുണ്ട് Guys, I will give you drops on Booya, okay? So wait, guys. Babu, heli evadu vannu, Babu? VM, aa kootathilulla VM aanu. Aa kootathilulla VM aanu. Avara VM use cheyya same kind of VM. ഇതുപോലെ നമുക്ക് മറ്റേ റേസ് നടത്തണം പറഞ്ഞു എന്നിട്ട് ഇന്നൊരു സ്ഥലത്ത് വിളിച്ചോണ്ട് ചൂച്ചയെ കാണാനല്ലേ വൈറ്റി സ്ട്രീം ഞാൻ നടത്തുവാണ് ഗൈസ് സോ സപ്പോർട്ട് മീ ഓൺ ബോയ ഗൈസ് ബോയിൽ വരിക ബോയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് പ്ലീസ് ഗൈസ് ബോയിൽ വരിക ഞാൻ വൈറ്റി സ്ട്രീം നടത്തുവാൻ എനിക്ക് വാച്ച് അവേഴ്സ് കുറച്ച് കൊണ്ടുവരാനുണ്ട് ബോയിൽ സോ ബോയിലോട്ട് വരിക ഗൈസ് ബോയിൽ വരിക ഗൈസ് ബോയിൽ വരിക ബോയിൽ വരിക ഓക്കെ ഗൈസ് BMW ആണോ ഒരു ആഷ് കളർ ആണോ അതിന്റെ അടിയിലത്തെ ലൈറ്റർ ഇട്ടാ ആഷ് കളർ ആണെങ്കിൽ അമ്മാരാണ് അമ്മാരാണ് അമ്മാരാ അമ്മാരാ അമ്മാര മറ്റേ നേരത്തെ കണ്ട വണ്ടി അവിടെ ടർഫ് എത്തി
അത് ചോദിക്കാം. ഇവിടെ അടുത്ത് ഫോൺ വിളിച്ചായിരുന്നല്ലോ, അപ്പൊ അതിന് ഞാൻ പറയാൻ കൊടുത്തെന്ന് പറയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയും. വലിയ കഴിവുള്ളവരാ. നമ്മുടെ ഗ്യാങ്ങിലുള്ള ഗ്യാങ് ഉണ്ട്.